നമസ്കാരം, ഞാൻ ജിജി മാരിയോ ഫിലോക്കാലിയയിൽ നിന്നും. ഔഷധദാനം മഹാദാനം. ഞങ്ങൾ ഔഷധ വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദിവസങ്ങളിൽ കുറച്ച് തിരക്കുകളായിരുന്നു. നിങ്ങളെ മുൻകൂട്ടി അറിയിച്ചതുപോലെ പലരും, ഒരുപാട് പേര് കേരളത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തു നിന്നും, തമിഴ്നാട്, മുംബൈ, പല ഭാഗത്ത് നിന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട്, പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് മരുന്ന് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ, മരുന്ന് ആവശ്യത്തിനായിട്ട് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ലൈവിൽ പറയാമെന്ന് വിചാരിക്കുന്നത്. ആദ്യമേ തന്നെ വിഷമമൊന്നും വിചാരിക്കരുത്. നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഈ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ആരും വിളിക്കരുത്. ഈ അസുഖത്തിന് മരുന്ന് വേണമെന്ന് പറഞ്ഞ് ആരും വിളിക്കരുത്. ദയവായിട്ട് അങ്ങനെ വിളിച്ച് നിങ്ങളും സമയം കളയേണ്ട, ഞങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്, കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ, ഗവൺമെൻറ് ആശുപത്രികളിൽ അത് ലഭ്യമാണ്. ഈ മൂന്ന് രോഗങ്ങൾക്കും, മറ്റ് ആസ്മ, ചില അലർജി രോഗങ്ങൾക്കൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ല മെഡിസിൻസ് ലഭ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇതേപോലൊരു ബുക്ക് നിങ്ങൾക്ക് ലഭ്യമാകും അല്ലേ. എന്നിട്ട് നിങ്ങളുടെ ഹിസ്റ്ററിയും ഡാറ്റാസും മരുന്നൊക്കെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് എൻ്റെ പപ്പയുടേതാണ്. എ പി ജോർജ് എന്നാണ് ഈ ബുക്കിൽ പപ്പയുടെ പേര് എഴുതിയിരിക്കുന്നത്. എ പി ജോർജ് എന്നാണ്, എൻ്റെ പപ്പയുടെ ബുക്കാണ്. പപ്പ മേടിച്ച് കഴിക്കുന്ന മരുന്നുകളാണ്. പപ്പയ്ക്ക് ഡയബറ്റിക്കുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്. ഡയബറ്റിക്കിനൊക്കെ പപ്പ പോയി മേടിക്കുന്ന, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കുന്ന മരുന്നിൻ്റെ ലിസ്റ്റാണ്. പപ്പ അവിടെ പോയാണ് മേടിക്കുന്നത്. അപ്പം നമ്മൾ എന്തിനാ അതിൻ്റെ ഒരു കുറച്ചിലായിട്ട് കാണുന്നത്? കുറച്ചിലായിട്ട് കാണേണ്ട ആവശ്യമില്ല. പലരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കാൻ മടിച്ച്, അല്ലെങ്കിൽ അവിടെ പോകുന്ന ഒരു കുറച്ചിലാണോ എന്ന് വിചാരിച്ചിട്ട് സ്വകാര്യ ആശുപത്രികളിൽ പോകും. എന്നിട്ട് മരുന്നിന് ഞങ്ങളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പം മരുന്ന് ലഭ്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ലഭ്യമായ ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ പപ്പ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോകുന്നുണ്ട്. അവിടെ നിന്ന് ലഭ്യമായ കാര്യങ്ങൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമായ കാര്യങ്ങൾ അവിടെ നിന്ന് മേടിക്കും. അത് കഴിഞ്ഞാൽ കിട്ടാത്ത കാര്യങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി മേടിക്കുകയും ചെയ്യും. ഇത് ഞാൻ കാണിച്ചത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, സർക്കാരിൻ്റെ സൗജന്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ലക്ഷ്യം മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ വിളിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കിഡ്നി പേഷ്യൻസ്, ലിവർ പേഷ്യൻസ്, തളർന്നു കിടക്കുന്നവർ, വീടില്ലാത്തവർ, അങ്ങനെ ഒരു ഓർഫനായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്കാണ് ഞങ്ങൾ കൂടുതലും പരിഗണന കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർ മാത്രം ദയവായിട്ട് വിളിക്കാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ദിവസവും ഒരുപാട് പേര് പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ശരിയാണ്, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും, അല്ല വിദേശത്തു നിന്ന് തന്നെ പലരും, പല ആൾക്കാരും വിളിക്കുന്നുണ്ട്, പലരുടെ ബന്ധുക്കളൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് കിട്ടാതെ പോകും. പക്ഷെ എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യൂ, നിങ്ങൾക്ക് കിട്ടും. ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വിളിക്കേണ്ടത്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് വിളിക്കാൻ പറ്റുക. ഞായറാഴ്ച ഞങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. കാരണം ഞങ്ങൾക്കും ചെറിയൊരു റെസ്റ്റൊക്കെ വേണമല്ലോ, പറ്റാതായി പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ടെലികോളിങ്ങിന് വേണ്ടി മാത്രം, നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങളൊരു 3 സ്റ്റാഫിനെ ഇപ്പോൾ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം വിചാരിച്ചതിലും വളരെ എന്താ അനിയന്ത്രിതമായി ഈ പോകുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ സ്റ്റാഫിനെ വെച്ചു, കുറേ വേറൊരു ഓഫീസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മെഡിസിൻ കളക്ഷന് വേണ്ടിയിട്ടുള്ള, മെഡിസിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള, എളുപ്പത്തിൽ കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം മാള, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, എറണാകുളമൊക്കെ ഏകദേശം കുറച്ചൊക്കെ കവർ ചെയ്തു. ഇനിയുമുണ്ട്. തൃശ്ശൂർ ചെന്നപ്പോൾ ഒത്തിരി കണ്ടെയ്ൻമെൻറ് സോണായതുകൊണ്ട് പലരുടെയും മരുന്ന് മേടിച്ച് വെച്ചു, ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഈ കൊറോണയുടെ ഈ സാഹചര്യമായതുകൊണ്ട് എമർജൻസി വിളിക്കുന്ന പലർക്കും ഞങ്ങൾക്ക് മെഡിസിൻ എത്തിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ ഓർക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ മെഡിസിനായിട്ടേ എത്തിക്കുകയുള്ളൂ. ധനസഹായവുമായിട്ട് നിങ്ങൾ ദയവു ചെയ്ത് വിളിക്കരുത്. പലരും ഭവനമില്ല, അതില്ല, മക്കളെ കെട്ടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. തൽക്കാലം നിങ്ങൾ അങ്ങനെ വിളിക്കരുത്. ഞങ്ങൾ പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോഴല്ല, ഈ ഒരു 6 മാസത്തേക്ക് ഞങ്ങൾ മെഡിസിൻ്റെ പ്രോജക്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. 6 മാസം കഴിയട്ടെ, ദൈവം അതിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യം ഒക്കെ ഞങ്ങൾക്ക് ഒരുക്കി തരികയാണെങ്കിൽ അപ്പോൾ ചിന്തിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ധനസഹായത്തിനായിട്ട് നിങ്ങൾ വിളിക്കരുതേ എന്നുള്ള ഒരു റിക്വസ്റ്റ് ഞാൻ വയ്ക്കുകയാണ്. പിന്നെ ഒരു കാര്യം,
ഉറപ്പിക്കാനുള്ളത് ഞങ്ങൾ വോളണ്ടിയേഴ്സിനെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, താല്പര്യമുള്ളവർ ഈ ഫിലോക്കാലിയയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകാൻ, അതായത് ഈ ഔഷധ വിതരണമായിട്ട് മെഡിസിൻ വിതരണവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകാൻ താല്പര്യമുള്ള വോളണ്ടിയേഴ്സായ നല്ല മനസ്സുള്ളവർ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല ജില്ലകളിൽ നിന്നുമായിട്ട് പലരും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഞങ്ങൾ ഏത് ജില്ലയിലാണോ വരുന്നത്, മലപ്പുറമാണോ പാലക്കാടാണോ കൊല്ലത്താണോ, ആ ജില്ലയിൽ വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വഴികാട്ടി ആയിരിക്കണം. കാരണം ഞങ്ങൾക്ക് റൂട്ട് അറിയില്ല. അപ്പം ഞങ്ങൾക്ക് ഗൈഡായിട്ട് വന്ന് ആ ഏരിയ കാണിച്ചു തരിക, വീട് കാണിച്ചു തരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ കാര്യം, ചില മെഡിസിൻസ് ഞങ്ങൾ കളക്ട് ചെയ്യുന്ന ഷോപ്പിൽ കിട്ടില്ല, ലഭ്യമല്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ആ ഏരിയയിൽ ഉള്ള, ഇപ്പം മലപ്പുറത്ത് നിന്നാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നടന്ന കാര്യമാണ്, മലപ്പുറത്ത് ലിസ്റ്റ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കളക്ട് ചെയ്ത് ഞാൻ ഞങ്ങൾ മേടിക്കുന്ന സ്ഥിരമായിട്ട് മേടിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തപ്പോൾ അവിടെ ലഭ്യമല്ല. അവർ പറഞ്ഞത് മലപ്പുറത്തുള്ള റെപ്പുമാരൊന്നും ഈ ഏരിയ വരുന്നില്ല, ഡോക്ടേഴ്സൊന്നും ഇവിടെയല്ലല്ലോ, അപ്പോൾ അവിടെ വേറെയാണ് മെഡിസിൻസ്, ആ മെഡിസിൻസ് ഇവിടെ കിട്ടാത്തതുകൊണ്ട് അത് അവിടെയേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചില പർട്ടിക്കുലർ മെഡിസിൻസ് പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഏരിയയിലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ആവശ്യമാണ്, വോളണ്ടിയേഴ്സ്. അതായത് ഞങ്ങൾ ലിസ്റ്റ് തരികയാണെങ്കിൽ നിങ്ങൾക്കത് മേടിച്ച് കളക്ട് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ വരുന്ന സമയത്ത് ഞങ്ങളെ ഏൽപ്പിക്കാനും ഞങ്ങൾക്ക് നേരിട്ട് രോഗികൾക്ക് കൊടുക്കാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോളണ്ടിയേഴ്സിനെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത്. ഇത് രണ്ടുമാണ് മെയിനായിട്ട്. പിന്നെ വേറൊരു കാര്യം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ ചാലക്കുടി, ഈ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ഫോക്കസ് ചെയ്താണ് ഞങ്ങളുടെ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാം പേര് രജിസ്റ്റർ ചെയ്യുന്നു, മെഡിസിൻ കളക്ട് ചെയ്യുന്നു, മെഡിസിൻ പാക്ക് ചെയ്യുന്നു, ഞങ്ങൾ വീട്ടിലെത്തിക്കുന്ന എല്ലാം ഈ ചാലക്കുടി ഞങ്ങളുടെ ഓഫീസിൽ നിന്നാണ്. ഇത് ഇനിയിപ്പോൾ അനിയന്ത്രിതമായി പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കയ്യിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ടിപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ ഒരു ചിന്തയാണ് ഓരോ ജില്ലയും കേന്ദ്രീകരിച്ച ചെറിയൊരു ഓഫീസ് പോലെ ഒരു ഔട്ട്ലെറ്റ് ഇടുക, ഒരു കുട്ടിയൊരു ഓഫീസ്, ഒരു 100-150 സ്ക്വയർ ഫീറ്റ് മതി ഓഫീസ് ഇടുക. അവിടെ ഒരു സ്റ്റാഫിനെ ടെലികോളിങ്ങിനെ വെക്കുക, പേര് രജിസ്റ്റർ ചെയ്യുക. അപ്പം അങ്ങനെ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്നും അവിടെ ആ ജില്ലയിലുള്ള വോളണ്ടിയേഴ്സ് വഴി മെഡിസിന് പേഷ്യൻസിൻ്റെ കയ്യിലെത്തിക്കാം, രോഗികളുടെ കയ്യിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഉടനെയല്ല, ഈ ഒരു ഓൾ കേരള തലത്തിൽ ഞാനും ചേട്ടായി ഞങ്ങളുടെ ഫിലോക്കാലിയ ടീമും ഞങ്ങൾ വന്ന് നേരിട്ട് വന്ന് പേഷ്യൻസിനെ കണ്ട് കൊടുത്ത് ഏൽപ്പിച്ച് അത് ഇനിയും അവരത് അർഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവരുടെയൊക്കെ ലിസ്റ്റ് ഞങ്ങളിപ്പോൾ തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വരണമെന്ന് ശാഠ്യം പിടിക്കുന്നത്. ഞങ്ങൾ നേരിട്ടേ വരികയുള്ളൂ, നേരിട്ട് നിങ്ങളെ കണ്ട് മരുന്ന് തരികയുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം നിങ്ങൾ മരുന്ന് അർഹിക്കുന്നുണ്ടോ, ഇനിയും നിങ്ങൾക്ക് തുടർന്ന് മരുന്ന് ആവശ്യമുണ്ടോ, ഉണ്ട് എങ്കിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരിട്ട് വരുന്നത്. അപ്പോൾ ഒരു റൗണ്ട് ഞങ്ങൾ എല്ലാവരുടെ വീട്ടിൽ ഓൾ കേരള തലത്തിൽ ഞാനും ചേട്ടായിയും ഞങ്ങളുടെ ടീമും കൂടെ നേരിട്ട് വരും. നേരിട്ട് വന്നതിന് ശേഷം ഞങ്ങളത് വിലയിരുത്തിയിട്ട് ശേഷമാണ് ഏത് ജില്ലയിലാണോ പേഷ്യൻസ് കൂടുതലുള്ളത്, രോഗികളുള്ളത്, പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് മരുന്ന് ആവശ്യമേനെങ്കിൽ ആ ജില്ലയിൽ ചെറിയ ഒരു ഔട്ട്ലെറ്റ് ഞങ്ങൾ ഇടും, ഒരു ചെറിയൊരു ഓഫീസിലിട്ട് സ്റ്റാഫിനെ വയ്ക്കും. അപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ അവിടെ വോളണ്ടിയേഴ്സിന് ആവശ്യം. കാരണം ഞങ്ങൾ മരുന്ന് ഓഫീസിൽ മേടിച്ച് കളക്ട് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം. അതാണ് ഞങ്ങൾ വോളണ്ടിയേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ചില നല്ല കാര്യങ്ങൾ. അതിനാണ് വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഔഷധദാനം മഹാദാനം അല്ലേ, അന്നദാനം മഹാദാനം എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നീട് രക്തദാനം മഹാദാനമായി, പിന്നെ ജ്ഞാനദാനം മഹാദാനമായി, ഇപ്പോൾ ഞങ്ങൾ പറയുന്നു ഔഷധദാനമാണ് ഏറ്റവും വലിയ മഹാദാനമെന്ന്. കാരണം ജീവൻ നിലനിർത്തുന്നത് ഔഷധം തന്നെയാണ്, ലേപനം മരുന്ന് തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ഔഷധദാന മഹാദാനത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കാം, കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ നമ്പർ, മരുന്നിനായി വിളിക്കേണ്ട നമ്പർ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. 9497202752 9497202752 ഈ നമ്പറിലേക്ക് വേണം നിങ്ങൾ മരുന്നിനായിട്ട് വിളിക്കാൻ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ, ഞായറാഴ്ച മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കും കൗൺസിലിങ്ങിനുമായിട്ട് ഈ നമ്പർ ഉപയോഗിക്കാതിരിക്കുക. പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കും കൗൺസിലിങ്ങിനുമായിട്ട് ഈ നമ്പറിൽ ഒരിക്കലും വിളിക്കരുത്, ദയവായിട്ട് വിളിക്കരുത്. പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർവേഡ് മെസ്സേജസ് അയക്കരുത്, ഗുഡ് മോർണിംഗ് എന്നുള്ള മെസ്സേജ് ദയവ് ചെയ്ത്, അങ്ങനെ ഫോട്ടോയും സ്റ്റാറ്റസും ഒന്നും അയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പേഴ്സണൽ മെസ്സേജസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അഭിനന്ദിച്ചോളൂ. അപ്രീസിയേഷനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നിങ്ങളുടെ അപ്രീസിയേഷനാണ് ഞങ്ങളുടെ എനർജി.
ഞങ്ങളുടെ ഊർജം. അതിനൊന്നും ഞാൻ നിരാകരിക്കുന്നില്ല, പക്ഷെ ചുമ്മാ കണ്ടിന്യൂസ് വല്ല വീഡിയോസോ മറ്റു കാര്യങ്ങളോ ഫോട്ടോകളോ ഒന്നും ദയവായിട്ട് നിങ്ങൾ ഫോർവേഡായിട്ട് അയക്കരുതെന്ന് ഞാൻ പ്രത്യേകം ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ വിളിച്ചോളൂ, എന്തായാലും അർഹിക്കുന്നതാണെങ്കിലും നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെയാണ്, ദൈവമേ അർഹിക്കുന്നവരുടെ കയ്യിൽ ഞങ്ങളുടെ മരുന്നെത്തണേയെന്ന്, അർഹിക്കുന്നവരുടെ കയ്യിൽ ഞങ്ങളുടെ മരുന്നെത്തണേ എന്നാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ അർഹിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കൂ, തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മരുന്നുകളുമായിട്ട് ഔഷധ കിറ്റുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കും. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും സന്തോഷം വരട്ടെ, നന്മ വരട്ടെ, എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കട്ടെ. അതിന് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന, ഫിലോക്കാലിയെക്കൊണ്ട് പറ്റുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കൈവിട്ടുപോയി കേട്ടോ, വിചാരിച്ചാലും വലിയ ഒരു റെസ്പോൺസാണ്, ഫീഡ്ബാക്കാണ്. ഇത്രയും വലിയ രോഗികളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയും തിരിച്ചറിവൊക്കെയാണ്. ഇന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൃശ്ശൂർ പോയി. തൃശ്ശൂർ പോയപ്പോൾ ഒരു ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കുറിയൊക്കെ തൊട്ടിട്ട് നല്ല രസമുള്ള മുറ്റത്ത് തുളസിത്തറയൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോൾ നല്ലൊരു ഐശ്വര്യമുള്ളൊരു ചേച്ചി, നല്ല തറവാടിയാണ്. അപ്പോൾ ആ ചേച്ചി എന്നോട് പറയുകയാണ്, എന്നോട് പറഞ്ഞിങ്ങനെയാണ്, മോളെ എന്നെ കുട്ടി എന്നാ വിളിക്കണേ. കുട്ടി, എല്ലാവരും ചോദിക്കും മരുന്ന് കഴിച്ചോ മരുന്ന് കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്ന്. പക്ഷേ ആരും മരുന്ന് മേടിച്ചോ മരുന്ന് മേടിക്കണോ പൈസ വേണോ എന്ന് ചോദിച്ചിട്ടില്ല കുട്ടിയെ എന്ന്. മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കും, പക്ഷേ മരുന്ന് നിങ്ങൾ മേടിച്ചോ അതിന് കാശുണ്ടോ എന്ന് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല കുട്ടിയെ. കുട്ടിക്കും കുട്ടിയുടെ ചേട്ടായിക്കും ഒത്തിരി പ്രാർത്ഥനയുണ്ട്, അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്തൊരു ഒരു എനർജിയാണെന്ന് അറിയാമോ അവർ ആ വാക്കൊക്കെ. അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഈ ഇതിൽ പിടിച്ചു നിർത്തുന്നത്. ഞങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത അപ്പുറത്ത് ഈ ഒരു മിഷൻ ഈ പോയിട്ട് പോലും ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ നല്ല വാക്കുകളും നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ എപ്പോഴും പിടിച്ചു നിർത്തുന്നത്. അത് മുൻപോട്ട് ഇനിയും അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നമ്പർ പറഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം മരുന്ന് ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്പരും വീഡിയോസും കൈമാറുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ മരുന്ന് മേടിക്കാൻ അർഹയാണോ അർഹനാണോ എന്ന്. അർഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ മെസ്സേജസ് പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിഡ്നി പേഷ്യൻസ്, ലിവർ പേഷ്യൻസ്, തളർന്ന് കിടക്കുന്നവർ, നിത്യ വരുമാനത്തിന് വേണ്ടിയിട്ട് നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർ, വീടും സ്ഥലം ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവർക്കാണ് ഞങ്ങൾ പരിഗണന കൊടുക്കുക. കൊളസ്ട്രോൾ, പ്രഷർ, ബി പി എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ വിളിക്കരുത്. അല്ലെങ്കിൽ ചെറിയ മാനസിക അസ്വസ്ഥയും അങ്ങനെ പറയുന്നില്ല, മാനസിക രോഗിയാണ്, മാനസിക രോഗത്തിന് ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ല കേട്ടോ. അത് പറഞ്ഞ് ചിലപ്പോൾ ആ മരുന്നുകൾ ഒരുപക്ഷെ ദുരുപയോഗം ചെയ്യപ്പെടാം എന്നുള്ള ചെറിയ ചില ഇൻഫർമേഷൻസ് ഉള്ളത് കൊണ്ടാണ് മാനസിക രോഗത്തിനായിട്ട് നിങ്ങൾ വിളിക്കേണ്ട, ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ലഭ്യമായ മരുന്നുകൾക്കും ഞങ്ങളെ വിളിക്കേണ്ടതില്ല. നിങ്ങൾ ആ ഗവൺമെൻറ്റിൻ്റെ സൗജന്യ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഔഷധദാനം മഹാദാനം, അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ, ഈ ഒരു മിഷനിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരുമയോടുകൂടി കേരളക്കരയിൽ ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ, സുഖത്തിൻ്റെ, സമാധാനത്തിൻ്റെ തിരയിളക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.